Hi, Surtagala, Pudir Videlek, Largus over them. In the number on the Tula, Vurnurmana than the Pradana, Gatamaya, window, doors, and Algumbo, Paralalcum, Paladidilum, tension and davarande. Either a material and a terrener condemnala, tension and a good and other condemnary. Adwalda Mara and Angel Chadribico, Pranel Gutinashipico, and the Tensana, Adigum, Alal Kandavar. In the Amli, Vurden and Ramanathil Vajor Lade, Pagadivagum Steelum, Pagadivagum, Frontieril Vernurtakamaran, a client in the Avisha Pragara, or Polish Chain on the Lari, Nerdesha Pragara Manamla, Frontieriki, take Ternitula. About the Ekamara Vikana Samete, Adinda, Chadribicunal client in order to choose you. About Nur Shadaman and Yamakadil, guarantee Paranga Ilagaram, natural wood die the Wundane. ഒരു പ്രസർവേറ്റീവ്സും അതുപോലെ തന്നെ കെമിക്കൽസും ആഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അതിലേക്ക് ചെതൽ വരാൻ സാധ്യതയുണ്ട് 100%. അപ്പോൾ അത്തരം കേസിൽ നമുക്ക് എങ്ങനെ ചെതലിനെ ചെറുക്കാം അല്ലെങ്കിൽ മറ്റു പ്രാണികളെ ചെറുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ മരം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആശാരിന്റെ പേട്ടയിൽ നിന്ന് നേരെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കെമിക്കൽ അടിക്കാൻ പോണ അതിനു മുമ്പായിട്ട് അതിലെ മൊത്തം ഡസ്റ്റ് റിമൂവ് ചെയ്യണം. കാരണം അവിടുന്ന് സാൻഡർ അടിച്ചു അതുപോലെ തന്നെ പ്ലെയിനർ അടിച്ച ഡസ്റ്റർ ഉണ്ടാവും. അതൊക്കെ എല്ലാ ജോയിൻറ്റിനും നീക്കം ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ പ്രിസർവേറ്റീവ് അടിക്കുന്നത്. നല്ലപോലെ ക്ലീൻ ചെയ്യാം. നല്ലപോലെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ കട്ടില. പൊടികളൊക്കെ പോയിട്ടുണ്ട്. പൊടിയോട് കൂടി അടിച്ചു കഴിഞ്ഞാൽ കെമിക്കൽ അതിൽ പിടിക്കില്ല. അപ്പോൾ കെമിക്കൽ പിടിക്കണം എന്നുണ്ടെങ്കിൽ നല്ല പൊടി റിമൂവ് ചെയ്യുക. ഇനി നമ്മൾ അടിക്കാൻ വന്ന കെമിക്കലാണ് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ടെർമിനേറ്റർ എന്ന ഒരു കെമിക്കലാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. അത് വുഡ് പ്രിസർവേറ്റീവ് ആണ്. വുഡിന് ട്രീറ്റ്മെൻറ്റ് ചെയ്തൽ അതുപോലെ തന്നെ പ്രാണികളൊന്നും ഇതിൽ പിടിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടെർമിനേറ്റർ ഇതിന് മേലെ അടിക്കുന്നത്. അപ്പോൾ ഇനി മൊത്തമായിട്ട് നമുക്ക് ടെർമിനേറ്റർ അടിക്കാം. ടെർമിനേറ്റർ നമ്മളൊരു ബക്കറ്റിലേക്ക് ഒഴിച്ചാണ്. അപ്പോൾ ഇനി ഇത് നമ്മൾ നേരെ കട്ടിലേക്ക് അപ്ലൈ ചെയ്യണം. ബ്രഷിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ വുഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ ജോയിൻറ്റുകളും അതുപോലെ തന്നെ ഭിത്തിയിൽ ചേർന്ന് വരുന്ന ഭാഗത്തൊക്കെ നല്ലപോലെ കൊടുക്കുക. കട്ടിലിൻ്റെ എല്ലാ ഭാഗത്തും ടെർമിനേറ്റർ എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ചതൽ ഇതിനെ ചെറുക്കാനുള്ളൊരു മരുന്നാണ് ടെർമിനേറ്റർ. ഇതെങ്ങനെ നമ്മൾ ടെർമിനേറ്റർ അടിച്ച് ഉണങ്ങിയ ടെർമിനേറ്റർ അടിച്ചാൽ ഉണങ്ങാം കേട്ടോ. ഉണങ്ങിയ ശേഷം നമുക്ക് സീലർ അടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി ഇതിന് മുകളിൽ നമ്മൾ അടിക്കേണ്ടത് സീലറാണ്. സീലർ അടിക്കുന്നതെന്ന് വെച്ചാൽ ഭിത്തി വരുന്ന ഭാഗത്ത് ഒഴികെ, അതായത് നിലം ഭിത്തിയൊക്കെ വരുന്ന ഭാഗം ഒഴികെ ബാക്കിയുള്ള എല്ലാ ഭാഗത്തും നമ്മൾ സീലർ അടിക്കണം. കാരണം പോളിഷ് ചെയ്യാനുള്ളതായതുകൊണ്ട് നമ്മൾ പ്രൈമർ അടിക്കില്ല. അപ്പോൾ പ്രൈമർ അടിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ സീലർ അടിക്കണം. കാരണം വെയിലും മഴയും തട്ടാനുള്ളതാണ്. കൺസ്ട്രക്ഷൻ്റെ ഒരുപാട് സമയം തേപ്പ് വരെയുള്ള സമയത്ത് ഇത് വെയിലും മഴയും സിമെൻറ്റൊക്കെ തട്ടും. അപ്പോൾ അതിന് നമ്മൾ കൊടുക്കേണ്ടത് പ്രൈമറിന് പകരം സീലറാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് സീലർ അടിച്ചെടുക്കാം. അപ്പോൾ സീലർ അടിക്കാൻ സീലർ നമ്മൾ ഉദ്ദേശിക്കുന്ന സീലർ ഏത് സീലർ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് സീലറാണ്, SD സാൻഡിങ് സീലറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് വുഡ് ഫിനിഷിങ്ങിൻ്റെ ഒരു പ്രൈമർ കോട്ടായിട്ടാണ് നമ്മളിത് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ടിന്നർ കൂട്ടി നിങ്ങൾ വലിയ ലൂസാകാത്ത രീതിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ അടിക്കുന്നത് കാണാം. ടിന്നർ നമ്മൾ സീലർ എടുത്തിട്ടുണ്ട്. ഇതാണ് സീലർ, ഇത് കൂടുതൽ ലൂസായില്ല. ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് അടിക്കേണ്ടത്. അങ്ങനെ സീലർ നമ്മൾ നേരെ അപ്ലൈ ചെയ്യണം. സീലർ ഇത് പറഞ്ഞ പോലെ തന്നെ ചുമര് വരുന്ന ഭാഗത്തും നിലം തട്ടുന്ന ഭാഗത്തും ലിൻ്റിൽ കയറുന്ന ഭാഗത്തും നമ്മൾ അടിക്കേണ്ട, ബാക്കിയുള്ള എല്ലാ ഭാഗത്തും സീലർ അടിക്കുക. നല്ലപോലെ ബ്രഷിൽ സീലർ അടിച്ചു കൊടുക്കുക എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ. ഇപ്പം നമ്മളിതിന് രണ്ട് കെമിക്കൽ അപ്ലൈ ചെയ്തു. ഇനി അവസാനമായിട്ട് ഒരു കെമിക്കലും കൂടി അപ്ലൈ ചെയ്യാണ്ട് ടെർമിനേറ്റർ അടിച്ചതിന് ശേഷം നമ്മൾ ഈ ഭാഗത്ത് സീലർ അടിക്കില്ല. സീലർ അടിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ ഈ ഭാഗവും സൈഡിലെ ഈ ഭാഗവും അതിൻ്റെ ബാക്ക് സൈഡും ആണ് സീലർ അടിക്കുക. ഇനി ഇതിന് സീലർ അടിച്ചതിന് ശേഷം ഇനി അടിക്കാനുള്ളതാണ് നമുക്ക് ലാക്വലയുടെ എന്ന ഒരു ബർജറിൻ്റെ ബിറ്റുമിൻ കണ്ടൻ അടങ്ങിയ പെയിൻറ്റ്. ഇത് സാധാരണ ആളുകൾ ഇതിന്
ടാറിൻ്റെ ഷീറ്റ് ഒട്ടിക്കാറുണ്ട്. ടാർ ഷീറ്റ് ഒട്ടിക്കുമ്പോൾ തണുത്ത കാലാവസ്ഥയിൽ അത് ഒട്ടിക്കിട്ടാൻ പ്രയാസമാണ്. ഇപ്പോൾ മഴയുള്ള സമയത്ത് നമ്മളിത് വീഡിയോ ചെയ്യണം. അപ്പോൾ നല്ല ലിക്വിഡായിട്ട് ഉള്ളിലേക്ക് ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ ലാക്വലൈഡാണ് നല്ലത്. അപ്പോൾ നമ്മളിവിടെ ലാക്വലൈഡ് എടുത്ത് കപ്പലിൻ്റെ അടിവശത്തും ഡാമുകളോ ബ്രിഡ്ജിൻ്റെ ഒക്കെ ഷട്ടറിൻ്റെ അടിവശത്തൊക്കെ അടിക്കണ പെയിൻ്റാണ് ഈ ലാക്വലൈഡ്. അപ്പോൾ നമുക്ക് ഇനി അടിച്ചു കൊടുക്കേണ്ടത് ഭിത്തി വരുന്ന ഭാഗത്തും ലിൻഡൽ വരുന്ന ഭാഗത്തും താഴെ ബെൽറ്റ് വരുന്ന ഭാഗത്തും നമ്മൾ അടിക്കേണ്ടത് ലാക്വലൈഡാണ്. അപ്പോൾ ലാക്വലൈഡ് എങ്ങനെ അടിക്കണതാണ്? ലാക്വലൈഡ് ഇതാണ് ബെർജിൻ്റെ ലാക്വലൈഡ്. അപ്പോൾ ഈ പെയിൻറ് നമുക്കിനി അതിൻ്റെ ഭിത്തി വരുന്ന ഭാഗത്തൊക്കെ അടിച്ചു കൊടുക്കാം. ഇതാണ് ലാക്വലൈഡ് പൊട്ടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ടാറിൻ്റെ കളർ ഉണ്ടാവുക. വിറ്റമിൻ ഡാർക്ക് കണ്ടൻറ് തന്നെയാണിത്. ഇത് കൂടുതൽ ലൂസാകാതെ നമുക്ക് നേരെ ആ വുഡിന് അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് ടിന്നറ് ടർപ്പിന് നിങ്ങൾക്ക് കൂട്ടാം. പെട്ടെന്ന് ഉണങ്ങുന്നുണ്ടെങ്കിൽ ടിന്നർ ചേർക്കാം. സാവകാശം ഉണങ്ങിയാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടർപ്പിന് ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ ടെർമിനേറ്റർ ഉണങ്ങിയതിൻ്റെ ശേഷം അടിക്കാൻ പാടുള്ളൂ കേട്ടോ. നമ്മൾ ടെർമിനേറ്റർ ഉണങ്ങിയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ നമ്മൾ ഉണങ്ങിയതിന് ശേഷം റോളറുണ്ടോ ബ്രഷുണ്ടോ നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാം. പക്ഷേ അടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ ടെർമിനേറ്റർ ആണെങ്കിലും ആക്വലൈഡ് എന്തായാലും സീർ ആണെങ്കിലും ഇത്തരം ചെറിയ ജോയിൻറ്റുകൾ ഉണ്ടാകും. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ബ്രഷ് കൊണ്ട് നല്ലപോലെ എത്തിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ചെറിയ ചെറിയ സുഷിരങ്ങൾ ഇതിനുള്ളിലുണ്ടാകും. അതിലേക്കൊക്കെ നല്ല തട്ടിയ രീതിയിൽ ഉള്ളിലേക്ക് ഇറങ്ങത്തക്ക രീതിയിലാണ് ലാക്വലൈഡ് ആയാലും എന്ത് കെമിക്കലാണെങ്കിലും അടിക്കാൻ പാടുള്ളൂ. ചെറിയ ഒരു സുഷിരം ബാക്കി വെച്ചാൽ അതിലൂടെ ചെതലോ മറ്റോ പിടിക്കാൻ സാധ്യത കൂടുതലാണ്. ഇതൊക്കെ ചുമരിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഭാഗമായതുകൊണ്ടാണ് നമ്മൾ ലാക്വലൈഡ് അടിച്ചത്. കാരണം വെച്ചാൽ ഇവിടെ സീലർ അടിച്ചിട്ട് കാര്യമില്ല. പിന്നെ സീലർ ഫ്രണ്ടേജിൽ അടിച്ചു കഴിഞ്ഞാൽ പോളിഷ് ചെയ്യാനുള്ളത് കൊണ്ട് അവിടെ അത് ചീകുന്ന സമയത്ത് മരത്തിൻ്റെ ഗ്രെയിൻസിൻ്റെ ഉള്ളിലേക്ക് ഈ കറുത്തത് ഇറങ്ങി കിടക്കും. അപ്പോൾ അത് പോളിഷ് ചെയ്യുമ്പോൾ ഒരു അഭംഗിയാവും. അപ്പോൾ ഒരിക്കലും ഫ്രണ്ട് ഏരിയയിൽ ചെയ്യരുത്. ചുമരിൻ്റെ ഭിത്തിൻ്റെ ഉള്ളിൽ പോകുന്ന ഭാഗത്ത് മാത്രമാണ് ലാക്വലൈഡ് നിങ്ങൾ അടിക്കാൻ പാടുള്ളൂ. അങ്ങനെ സീലറും ടെർമിനേറ്ററും ലാക്വലൈഡും അടിച്ചു വെച്ച ജനലുകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ള ജനലുകളാണ് അവിടെ ഫിക്സ് ആക്കി വെച്ചിട്ടുള്ളത്. ഇതിലും ഇതുപോലത്തെ എല്ലാ മെറ്റീരിയലും അടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ഉപയോഗിച്ചുള്ള ജനലിലെ കമ്പികൾ, അഴികൾ അപ്പോളോയുടെ ജി പി പെട്ട 100 GSM 16 gauge സ്ക്വയർ ട്യൂബുകളാണ്. 3/4 to 3/4 inch സ്ക്വയർ ട്യൂബ് നമ്മൾ ഡയമണ്ട് രീതിയിലാണ് കട്ട് ചെയ്തിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. മാർക്കറ്റിൽ പല രീതിയിലുള്ള ഗേജിലുള്ള പൈപ്പും ജിയും ജി പിയൊക്കെ കിട്ടാറുണ്ട്. അത് നിങ്ങൾക്ക് അനുയോജ്യമായ മെറ്റീരിയൽ തിരഞ്ഞെടുക്കുക. 16 gauge കൂടുതൽ 18 gauge 19 gauge ഉണ്ട്. പക്ഷേ അതൊക്കെ 16 gauge കുറവാണ്. എണ്ണൽ സംഖ്യയിൽ അത് കൂടുതലാണെങ്കിലും അതിൻ്റെ വെയ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ പവറും നോക്കുകയാണെങ്കിൽ 16 gauge നമുക്ക് എപ്പോഴും ഒന്നുകൂടി സ്യൂട്ടബിൾ. 18 kg ചെയ്യുന്നവരുണ്ട്, 19 kg ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഒന്നുകൂടി സ്ട്രെങ്ത്ത് 16 kg ആണ്. അപ്പോൾ എണ്ണൽ സംഖ്യ അപേക്ഷിച്ച് 16 കുറവും 18 കൂടുതലാണ്. സ്ട്രെങ്ത്തിനെ അപേക്ഷിച്ച് ഗേജ് ഇരുമ്പൊക്കെ ഗേജിലാണ് പറയാം. ഗേജിൽ 16 18 കൂടുതൽ. അതുപോലെ തന്നെ GSM നോക്കിയെടുക്കുക. 80 GSM ഉണ്ട്. ഇവിടെ നമ്മൾ 100 GSM ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ജനൽ കമ്പികളിൽ നമ്മൾ പ്രൈമർ അടിക്കുന്നുണ്ട്. അതും ബർജറിൻ്റെ 1K എപ്പോക്സി പ്രൈമറാണ് നമ്മളവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. ഹാർഡ്നറും പ്രൈമറും കൂടി മിക്സ് ചെയ്തതാണ്. ഇതിൽ ടിന്നർ കൂട്ടി നമുക്ക് ജനലിൽ അടിക്കാം. അപ്പോൾ നമ്മൾ അപ്പോക്സി പ്രൈമറ് കമ്പിക്ക് അടിക്കണം. നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും തട്ടുന്ന രീതിയിൽ ബ്രഷ് ആയിട്ട് അടിക്കുകയാണെങ്കിൽ കൂടുതൽ വലിക്കാതെ പതുക്കെ വലിച്ച് നിൽക്കത്തക്ക രീതിയിൽ അടിക്കാം. ടച്ച് വുഡ് ബ്രഷാണോ കൂടി നല്ലത്. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ കമൻറ്റുകൾ അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി. നമസ്കാരം.